ഹായ്, വെൽക്കം ബാക്ക് ടു അഭിസിഷ്യൻ. നമ്മുടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ പരസ്യം, ഇതെല്ലാവർക്കും ഒരു കംപ്ലൈന്റ് ആണ്. ഈ കംപ്ലൈന്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം രീതികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പലതരം സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുവഴി നമുക്കൊരു പകുതിയോളം നമ്മുടെ പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇത് പലർക്കും പറയുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ എനിക്ക് വരുന്ന പല കമൻസ് നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, പലർക്കും ഈ ഒരു ബേസിക് ഓപ്ഷൻ പോലും അറിയില്ല എന്നുള്ള. അപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന്. അഥവാ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക. മാത്രമല്ല ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മാത്രമല്ല എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ, എല്ലാവർക്കും ബെറ്റർ ഇൻഫർമേഷൻ ആണിത്. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പരസ്യത്തിന്റെ ഒരു കാര്യം. അല്ലെ, എപ്പോഴും പരസ്യം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ ഓപ്പൺ ചെയ്യേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് പരസ്യമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ കണ്ടവരാണെങ്കിൽ, മുൻപ് അറിയുന്നവരാണെങ്കിൽ, ഈ ഒരു ഓപ്ഷൻ അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സെർച്ച് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ നമുക്കിവിടെ ഡിസ്പ്ലേ വരുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പല ഫോണിലും വ്യത്യസ്തമാണ് സെറ്റിംഗ്സ് വരുന്നത്, അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വരുന്ന പരസ്യങ്ങൾ അധികം നമ്മൾ കൊടുക്കുന്ന റിലേറ്റഡ് കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് പരസ്യങ്ങൾ വരുന്നത്. നമ്മൾ തന്നെ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടാവാം, സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്, അതിന്റെ തൊട്ട താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള പല ഇമെയിൽ ഐ ഡികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒന്നിൽ കൂടുതൽ ഐ ഡികൾ ഉള്ളവരാണെങ്കിൽ. ഇവിടെ ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ കാണുന്ന മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഗൂഗിൾ അക്കൗണ്ട്സ്, മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണിക്കും. അതിൻ്റെ താഴെയായിട്ട് പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ഡാറ്റ ആൻഡ് പ്രൈവസി, ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്ന് ചാനലിൽ കയറിയിട്ടൊന്ന് കാണുക. നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് താഴെ കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, മൈ ആഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മൈ ആഡ് സെൻറ്റർ, പേഴ്സണലൈസ്ഡ് ആഡ്സ് ഓൺ ഗൂഗിൾ എന്നുണ്ട്, കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് ഗൂഗിൾ സർവീസ് ദാറ്റ് പാർട്ട്നർ സൈറ്റ്സ് ആർ പേഴ്സണലൈസ്ഡ്, അത് നമ്മൾ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് എന്താണ് ഓൺ ആയി കിടക്കുന്നത് എന്നുള്ളതും അത് ഓഫ് ചെയ്യേണ്ട ആവശ്യകത ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ആ ഏരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കൺട്രോൾ ദി ഇൻഫോ യൂസ്ഡ് ഫോർ ആഡ്സ്. ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന പേഴ്സണലൈസ്ഡ് കാര്യങ്ങളെല്ലാം ഇവരെ ചോർത്തിയിട്ട് അതുവഴിയാണ് നമുക്ക് ആഡുകൾ കാര്യങ്ങൾ തരുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, സിംപ്ലി ടേൺ ഓഫ്, അതായത് നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും, കാരണം ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കണ്ടില്ലേ താഴെ മെയിൽ, നമ്മൾ ആണാണോ പെണ്ണാണോ, നമ്മുടെ ഏജ് എത്ര വയസ്സിൻ്റെ ഉള്ളിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഇവർ ആഡുകൾ കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് അവർ, നമ്മൾ ഗൂഗിളിലുള്ള പല സൈറ്റുകളിൽ നമ്മൾ കയറുന്നുണ്ട്, പല അപ്ലിക്കേഷനിൽ നമ്മൾ കയറുന്നുണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് അതിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, കണ്ടില്ലേ, കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ബേസ്ഡ് ഓൺ ഗൂഗിൾ ആക്ടിവിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പരസ്യങ്ങൾ അയച്ചു തരുന്നത്. ഇവിടെ നമ്മളെ താഴെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം ഇവർ നോക്കുന്നുണ്ട്. ആക്ടിവിറ്റി യൂസ്ഡ് പേഴ്സണലൈസ്ഡ് ആഡ്സ് ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വെബ് ആക്ടിവിറ്റി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഓണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളായിരിക്കും നമുക്ക് അധികവും നമ്മുടെ ഫോണിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് എല്ലാം കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആഡുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ, ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത് പേഴ്സണലൈസ്ഡ് ആഡ് എന്നുള്ളത്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതൊന്ന് ടേൺ ഓഫ് ചെയ്താൽ മതി, കണ്ടില്ലേ, യുവർ സേവ്ഡ് ഇൻഫോ വോണ്ട് ബി യൂസ്ഡ് പേഴ്സണലൈസ്ഡ് ആഡ്സ്, കണ്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ഓഫ് ചെയ്യാം, അല്ലേ. ഇറ്റ് മേ ടേക്ക് ലിറ്റിൽ, കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇനി മുതൽ ഏകദേശം ഒരു 90% ഇതുപോലുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മുൻപ് കൊടുത്തിരിക്കുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത് ഉടൻ ഓഫ് ചെയ്ത് വെക്കാൻ മറക്കരുത്.